ഹായ് മകളെ, അപ്പോൾ നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിനകത്ത് ഒരു 3 മാർക്കിനെങ്കിലും മിനിമം ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീറ്റ്സ്റ്റോം ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ വീറ്റ്സ്റ്റോം ബ്രിഡ്ജ് എന്താണ് സംഭവം, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം മസ്റ്റ് ആയിട്ടും പഠിച്ചു നോക്കണം. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വീറ്റ്സ്റ്റോം ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വീറ്റ്സ്റ്റോം ബ്രിഡ്ജ് യൂസ് ചെയ്യുന്ന ഉപയോഗം, അല്ലെങ്കിൽ വൈ വീറ്റ്സ്റ്റോം ബ്രിഡ്ജ് എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. അതായത് ഒരു സബ്സ്റ്റൻസ് തന്നിരിക്കുകയാണ്, അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, അത് എത്രയാണ് റെസിസ്റ്റ് ചെയ്യുന്നത്, കറണ്ടിനെ എന്തോരം റെസിസ്റ്റ് ചെയ്യും എന്നുള്ള വാല്യൂ നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് വിചാരിക്കും. അതിൻ്റെ റെസിസ്റ്റൻസ്, ആ ഒബ്ജക്റ്റിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് വീറ്റ്സ്റ്റോം ബ്രിഡ്ജ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 അറിയാവുന്ന റെസിസ്റ്റൻസ്. ഓക്കെ ആണോ? അപ്പോൾ ടു ഫൈൻഡ് അൺനോൺ റെസിസ്റ്റൻസ്, അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 3 റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, അൺനോൺ ആയിട്ടുള്ള റെസിസ്റ്റർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇതേപോലത്തെ ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ് അതിനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാ നോക്കിക്കേ, 4 റെസിസ്റ്റേഴ്സിനെ ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, ഒരു ഡയമണ്ട് ഷേപ്പിനകത്താണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ നടുക്ക് ഒരു ഗാൽവനോമീറ്റർ വെച്ചിട്ടുണ്ട്, പിന്നെ ദേ ഇങ്ങനെ ഒരു കണക്ഷൻ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് 4 റെസിസ്റ്റേഴ്സ് നിങ്ങൾ കണ്ടു. ഓക്കെ ആണോ? അപ്പോൾ ഇതിനകത്ത് പി ഉണ്ട്, ക്യൂ ഉണ്ട്, ആർ ഉണ്ട്. ഈ പി ക്യൂ ആർ ആണ് എന്ത്, നമുക്ക് അറിയാവുന്ന റെസിസ്റ്റേഴ്സ് എന്ന് വിചാരിക്കാം. ഓക്കെ ആണോ? പി ക്യു ആർ ആണ് നമുക്ക് അറിയാവുന്ന റെസിസ്റ്റേഴ്സ്. അറിയാൻ പാടില്ലാത്ത അൺനോൺ ആയിട്ടുള്ള റെസിസ്റ്റർ ആണ് ആര്, എസ് ആണ് നമ്മുടെ അൺനോൺ റെസിസ്റ്റർ. അപ്പോൾ ഈ അൺനോൺ റെസിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇതാണ് ബ്രിഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, ബ്രിഡ്ജ്. ഓക്കെ, ഈ ബ്രിഡ്ജിനെ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നിർത്തണം. ഓക്കെ, ബാലൻസ് ചെയ്ത് നിർത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് അറിയാവുന്ന 3 റെസിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, പി ഉണ്ട്, ക്യൂ ഉണ്ട്, ആർ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് വേരിയബിൾ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ക്യൂവിനെയാണ് നമ്മൾ വേരിയബിൾ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേരിയബിൾ ആയിട്ടുള്ള ഈ റെസിസ്റ്റൻസിനെ നമുക്കൊന്ന് വേരി ചെയ്യിക്കാം. ഓക്കെ, വ്യത്യാസപ്പെടുത്താം അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. എന്തിനു വേണ്ടിയിട്ടാണ് വ്യത്യാസപ്പെടുത്തുന്നത്? നമുക്ക് നടുക്കൊരു ഗാൽനോമീറ്റർ വെച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഈ ഗാൽനോമീറ്ററിൽ കൂടി പർട്ടിക്കുലർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ കറണ്ട് ഫ്ലോ പറയുകയാണെന്നുണ്ടെങ്കിൽ, ബാറ്ററിയിൽ നിന്ന് 500 കറണ്ട് ഇറങ്ങുന്നു. 500 കറണ്ട് ഇറങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോൾ ദേ രണ്ട് വഴിയാണ് കാണുന്നത്. അപ്പോൾ കറണ്ട് എന്താവും? സ്പ്ലിറ്റ് ആവും. അപ്പോൾ കറണ്ട് സ്പ്ലിറ്റ് ആയിട്ട് I1 എന്ന് പറഞ്ഞ കറണ്ട് മുകളിൽ കൂടി പോകും. അപ്പോൾ ബാക്കി വരുന്ന കറണ്ട് I നിന്ന് I1 പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത്? I-I1 ആണ്. അത്രയും കറണ്ട് നേരെ താഴോട്ട് ഇങ്ങനെ വരും. ഓക്കെ ആണോ? ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ കാണുന്നു രണ്ട് വഴി, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഓക്കെ, തിരിച്ച് I ആയിട്ട് തന്നെ എവിടെ എല്ലാം കൂടി കമ്പൈൻഡ് ആയി I ആയിട്ട് തന്നെ നമ്മുടെ ഈ ബാറ്ററി ഉള്ളിലോട്ട് കയറുന്നു. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടിയും ഈ ഗാൽനോമീറ്റർ വഴിയും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു. ഗാൽനോമീറ്റർ വഴിയും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അൺനോൺ റെസിസ്റ്റൻസിനെ നമ്മൾ വേരി ചെയ്യും. ഓക്കെ ആണോ? കൂട്ടാം, വേണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ നമ്മൾ കൂട്ടിയോ കുറച്ചോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എന്താണ് നമ്മുടെ ലക്ഷ്യം? എന്താണ് നമ്മൾ ആ വേരിയബിൾ റെസിസ്റ്റൻസിനെ വേരി ചെയ്തിട്ട് ഈ ഗാൽവനോമീറ്ററിൽ കാണുന്ന കറണ്ടിൻ്റെ വാല്യൂ 0 ആക്കണം. ഓക്കെ ആണോ? അപ്പോൾ ഗാലോമീറ്ററിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കറണ്ടിൻ്റെ വാല്യൂ കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ നോൺ റെസിസ്റ്റൻസ്, അതായത് വേരിയബിളായിട്ടുള്ള ക്യൂവിനെ നമ്മൾ റെസിസ്റ്റൻസ് കൂട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ ഗാലോമീറ്ററിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കൂടി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യൂവിലെ റെസിസ്റ്റൻസ് നമ്മൾ കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഗാലോമീറ്ററിലെ കറണ്ട് കുറയും. ഓക്കെ ആണോ? അപ്പോൾ ഗാലോമീറ്ററിലെ കറണ്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 0 ആക്കാനായിട്ട് നമ്മൾ ക്യൂ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗാലോമീറ്ററിലെ കറണ്ട് 0 ആക്കാം. ഓക്കെ ആണോ? ഗാൽനോമീറ്ററിലെ കറണ്ട് 0 ആയി കഴിയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ പറയുന്നത് വീറ്റ്സ്റ്റോം ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയെന്ന് പറയും. ഓക്കെ ആണോ? അപ്പോൾ എങ്ങനെയാണ് ബ്രിഡ്ജിനെ ബാലൻസ് ചെയ്യുന്നത്? ഗാൽനോമീറ്ററിലെ കറണ്ട് 0 ആകുമ്പോഴാണ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് ഗാൽനോമീറ്ററിലെ കറണ്ട് നമ്മൾ 0 ആക്കുന്നത്? വേരിയബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗാൽനോമീറ്ററിലെ കറണ്ട് 0 ആക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ബ്രിഡ്ജ് ബാലൻസ് ചെയ്യുന്ന കാര്യം വരെ പഠിച്ചു. ഓക്കെ ആണോ? ഇനിയിപ്പോൾ ബ്രിഡ്ജ് ബാലൻസ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള മാർഗം നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സർക്യൂട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രിച്ചോഫിൻ്റെ ലൂപ്പ് റൂൾ, അല്ലെങ്കിൽ വോൾട്ടേജ് റൂൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, യെസ് ലൂപ്പ് റൂളിനകത്ത് എങ്ങനെയാണ് ഇക്വേഷൻസ് എഴുതാനായിട്ട് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മാത്രമേ നമുക്ക് വീറ്റ്സ്റ്റോം ബ്രിഡ്ജിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന 2 ലൂപ്പുകളാണുള്ളത്. അതിനകത്ത് ഫസ്റ്റത്തെ ലൂപ്പാണ് A B D A എന്ന് പറഞ്ഞ ലൂപ്പ് നമ്മൾ കണ്ടു ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യം ആലോചിക്കുക ലൂപ്പിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം ആലോചിക്കാം. യെസ്, ലൂപ്പിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് നമ്മൾ പേരിട്ടേക്കണത്. ഓക്കെ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ A B D A എന്നുള്ള ലൂപ്പിനകത്ത് ഇപ്പോൾ ഗാലോമീറ്റർ 0 ആണ്. അപ്പോൾ ഗാലോമീറ്ററിൽ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല.
ഗാലോമീറ്റർ കൂടി കറണ്ട് ഇപ്പോൾ ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നോക്കിക്കേ, ഈ I1 എന്ന് പറഞ്ഞ കറണ്ട് എയിൽ വെച്ച് സ്പ്ലിറ്റ് ആയിട്ട് I1 എന്ന് പറഞ്ഞ കറണ്ട് പി കൂടി പോകുന്നു. ആ പി കൂടി വന്നിട്ട് ബിയിൽ എത്തിക്കഴിയുമ്പോഴും വീണ്ടും രണ്ട് വഴിയാണ് കാണുന്നത്. അപ്പോൾ ഐ ജി എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വരുന്ന ഒരു കറണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ ബ്രിഡ്ജ് ബാലൻസ് ചെയ്തപ്പോൾ ഐ ജി എന്ന് പറഞ്ഞ കറണ്ട് സീറോ ആയി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പിയിലൂടെ വരുന്ന I1 എന്ന് പറഞ്ഞ കറണ്ട് കംപ്ലീറ്റ് ആയിട്ടും ബിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം, ബിയിൽ എത്തിയതിന് ശേഷം അത് ക്യൂയിലൂടെ കയറി സീറോട്ട് എത്തും. ഓക്കെ ആണോ? ആ ക്യൂ എന്ന് പറഞ്ഞ റെസിസ്റ്റർ കൂടി കയറിയിട്ട് സീയിലോട്ട് എത്തും, കാരണം I1 എന്ന് പറഞ്ഞ കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നില്ല. സ്പ്ലിറ്റ് ചെയ്ത് പോയിരുന്ന സ്ഥലം ഈ ഗാലോമീറ്റർ കൂടിയാണ്. ഇപ്പോൾ ഗാലോമീറ്റർ അത് കാണിക്കുന്നത് സീറോ ആണ്, അതായത് ഇതിലെ കറണ്ട് ഒന്നും വരുന്നില്ല. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പിയിലൂടെ വരുന്ന കറണ്ട് തന്നെയാണ് ക്യൂയിലൂടെയും പോകുന്നത്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുക, താഴത്തും സംഭവിക്കുക. I1 -I1 എന്ന് പറഞ്ഞ കറണ്ടാണ് ആർ കൂടെ വന്നിരുന്നത്, ആർ എന്ന് പറഞ്ഞ സ്റ്റോഡി വരുന്നത്. അത് നേരെ എത്തി ഡിയിലെത്തി കഴിയുമ്പോൾ രണ്ട് വഴി കാണുമായിരുന്നു, പക്ഷേ ആ അവിടെ നിന്ന് ഒരു കറണ്ട് വരികയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കറണ്ട് ഡി കൂടെ മേളിലോട്ട് പോയോ ഒന്നുമില്ല. കാരണം എന്താ, ഗാലോമീറ്റർ സീറോ ആണ് കാണിക്കുന്നത്, അതിൽ കറണ്ട് പാസിംഗ് ഇല്ല. അതായത് ആർ എന്ന് പറഞ്ഞ റെസിസ്റ്ററിൽ കൂടി വരുന്ന കറണ്ട് നേരെ ഡിയിലെത്തിയതിന് ശേഷം അത് എസിലൂടെ കയറി സിയിലെത്തുന്നു. അപ്പോൾ മുകളിലൂടെ വരുന്ന I1 എന്ന് പറഞ്ഞ കറണ്ടും താഴത്തു കൂടി വരുന്ന I -I1 എന്ന് പറഞ്ഞ കറണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് വീണ്ടും I ആയി മാറുന്നു, ബാറ്ററിയിലോട്ട് ചെല്ലുന്നു. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് കറണ്ട് ഫ്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ലൂപ്പ് ABDA എന്ന് പറഞ്ഞ ലൂപ്പിനകത്ത് നമ്മൾ നോക്കുമ്പോൾ പി എന്ന് പറഞ്ഞ റെസിസ്റ്റർ ഫസ്റ്റ് എടുക്കാം, ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റർ ഉണ്ട്. ഈ രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെ അക്രോസ് മാത്രമാണ് എന്തുണ്ടാവുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നത്. EMFകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരൊന്നും ഇവിടെ ഇല്ല, നമ്മളിപ്പോൾ ഈ കൺസിഡർ ചെയ്ത ലൂപ്പിനകത്ത് ഇല്ല. EMF ഒക്കെ അതിവിടെ ഉണ്ട്, പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്ത ലൂപ്പിനകത്ത് പെടുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്ത ലൂപ്പിനകത്ത് രണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ വരുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പീക്ക് അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നോക്കാം. അപ്പോൾ പി കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ ദേ ഇങ്ങനെയാണ് അല്ലേ? I1 എന്ന കറണ്ട് പി കൂടി ഈ ഒരു ഡയറക്ഷനാണ് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ലൂപ്പിൻ്റെ ഡയറക്ഷനും എന്ത് തന്നെയാണ്? സെയിം ഡയറക്ഷൻ തന്നെയാണ് കിടക്കുന്നത് അല്ലേ? പി കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനും ലൂപ്പിൻ്റെ ഡയറക്ഷനും സെയിം ആണ്. അതുകൊണ്ട് അതിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കും I1P. ഓക്കെ ആണോ? ഇനി അടുത്ത വോൾട്ടേജ് ഉണ്ടാവുന്നത് ആർ എന്ന് പറഞ്ഞ റെസിസ്റ്ററിന് അക്രോസ് ആണ് ഉണ്ടാവുന്നത്. ആർ എന്ന് പറഞ്ഞ റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് അല്ലെ? I -I1 എന്നുള്ള കറണ്ട് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ലൂപ്പ് പോകുന്നത് ആ നേരെ ഓപ്പോസിറ്റ് ആണ് പോകുന്നത് അല്ലെ? ലൂപ്പ് ആറിന്റെ അവിടെ നോക്കിക്കാൻ ലൂപ്പിന്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്, ഇങ്ങനെ കറങ്ങി നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ട് ആ റെഡ് കളറിലുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് കറണ്ട് ഫ്ലോ ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I -I1 എന്ന കറണ്ട് ആർ എന്ന് പറഞ്ഞ റെസിസ്റ്ററിന് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, കാരണം കറണ്ടിന്റെ ഡയറക്ഷനും ലൂപ്പിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ I1P -I1 × R = 0 ആണെന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് I1P നെ ഒരു സ്ഥലത്തും I -I1നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം, -I -I1നെ നമ്മൾ അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും? പ്ലസ് ആവും അല്ലേ? അപ്പോൾ I1P = I -I1 × R എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ലൂപ്പാണ്. സെക്കൻഡ് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡ് ലൂപ്പ് എങ്ങനെയാണ് വരാ? DBCD. ഓക്കെ, DBCD ഇപ്പുറത്തെ സെക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ അപ്പുറത്തെ സെക്ഷൻ കൺസിഡർ ചെയ്ത പോലെ ഇനി നെക്സ്റ്റ് ഇപ്പുറത്തെ സെക്ഷൻ. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരാൻ സാധ്യതയുള്ള രണ്ട് റെസിസ്റ്റേഴ്സ്, വേറെ EMFകളൊന്നും ഈ ലൂപ്പിനകത്ത് ഇല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, എസ് കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഈ ഡയറക്ഷനിലാണ്, പക്ഷേ എസിൻ്റെ ലൂപ്പ് പോകുന്ന ഡയറക്ഷൻ, ലൂപ്പിൻ്റെ ഡയറക്ഷൻ എങ്ങനെ? നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് എൻ അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് I -I1 × S ആണ്. എസ് എൻ അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് അതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ I -I1 × S ഡയറക്ഷൻ അല്ല, സോറി, സൈൻ വരുന്നത് നെഗറ്റീവ് വോൾട്ടേജ് ആണ്, -I -I1 × S ആണ്. ഓക്കെ ആണോ? ഇനി അടുത്ത റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. അപ്പോൾ ക്യൂവിൻ്റെ കാര്യം നോക്കിയേ, ക്യൂ കൂടി ഫ്ലോ ചെയ്യുന്ന I1 ഡയറക്ഷൻ എങ്ങടാ? ഇങ്ങനെയാണ് അല്ലേ? മുകളിൽ നിന്ന് താഴോട്ടാണ് അല്ലേ? ബിയിൽ നിന്ന് സിയിലോട്ടാണ്. ഓക്കെ, അത് തന്നെയാണ് ലൂപ്പിൻ്റെ ഡയറക്ഷൻ വരുന്നത്, ലൂപ്പിന് സെയിം ഡയറക്ഷൻ ആണ്. അപ്പോൾ അങ്ങനെയാണ് ക്യൂക്ക് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ആര് കാരണമാണ് വോൾട്ടേജ്? കറണ്ട് I1 കാരണമാണ് വോൾട്ടേജ്, I1Q ആണ്. അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ I1Q നമ്മൾ പോസിറ്റീവ് ആയിട്ട് എഴുതി. അപ്പോൾ I1Q −I -I1 × S = 0 എന്ന് കിട്ടി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ I -I1 എന്ന സാധനത്തിന് നേരെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തായിരുന്നു? I1Q = I -I1 × S. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഈ രണ്ട് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യണേ, ഇക്വേഷൻ 1 ÷ 2 ചെയ്യണം. ഇക്വേഷൻ 1 ÷ 2 ചെയ്യുമ്പോൾ LHS നമ്മൾ ഡിവൈഡ് ചെയ്യുക, =RHS നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, I1P ÷ I1Q = I -I1 × R · I -I1 × S. അപ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ കറണ്ടിൻ്റെ എല്ലാ ടേംസും ക്യാൻസൽ ആയിപ്പോവും. I1 താഴെ കിടക്കുന്ന I1 ക്യാൻസൽ ആയിപ്പോവും.
അതേപോലെ തന്നെ ഐ മൈനസ് ഐ വണ്ണും ഐ മൈനസ് ഐ വണ്ണും താഴെ തന്നെ കിടക്കുന്നുണ്ട്, അത് തമ്മിൽ ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് വരും, നമ്മുടെ റേഷ്യോ എന്ത് വരും, പി ബൈ ക്യൂ ഈസിക്കൽ ടു ആർ ബൈ എസ് എന്ന് വരും. ഓക്കെ ആണോ? അപ്പൊ ഇതിനകത്ത് പി ക്യൂ ആർ ഇത് മൂന്ന് നമുക്ക് അറിയാവുന്നതാ, ആരെ മാത്രം നമുക്ക് അറിയാത്തുള്ളൂ, എസിനെ മാത്രം നമുക്ക് അറിയാത്തുള്ളൂ. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു റിലേഷൻ നോക്കിക്കേ, പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ്. ഓക്കെ ആണോ? ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ബാക്കി മൂന്ന് ആൾക്കാർ പിയും ക്യൂവും ആറും നമുക്ക് അറിയാവുന്നതാണ്, ആരെ മാത്രം അറിയാത്തുള്ളൂ, എസിനെ മാത്രം അറിയാത്തുള്ളൂ. അപ്പൊ ഈ റിലേഷൻ നിന്ന് നമുക്ക് അൺനോൺ ആയിട്ടുള്ള എസിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പൊ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു, അതെങ്ങനെയാണ് ബ്രിഡ്ജ് ബാലൻസ് ചെയ്യുന്നുള്ള കാര്യം പഠിച്ചു, ബ്രിഡ്ജ് ബാലൻസ് ചെയ്തതിന് ശേഷം ബാലൻസ്ഡ് റിലേഷൻ നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ള കാര്യം, ലൂപ്പ് റൂൾ ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഓക്കെ ആണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിനിമം മൂന്ന് മാർക്കിനെങ്കിലും ഈ ചോദ്യം എന്തായാലും ഉണ്ടാവും. ഓക്കെ ആണോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നോക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.